നമ്മുടെ ദൈവവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ ദൈവജനനി കന്യമറിയത്തിന്റെ ജന്മപെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിവരുന്ന എട്ട് നോമ്പ് ആചരണത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഈ എട്ട് ദിനങ്ങൾ ആരാധന സംസർഗത്തിലൂടെയും മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന, വചന കേൾവി, നോമ്പനുഷ്ഠാനം, ഈ ചരികളിലൂടെ നാം ദൈവിക സ്വഭാവത്തിലേക്ക് വളരുവാനും വിശുദ്ധി പ്രാപിക്കാനും അവസരം നമുക്ക് എല്ലാവർക്കും ഒരുക്കപ്പെട്ടിരിക്കുന്നു. COVID-19 രോഗബാധയാൽ നമ്മുടെ ആരാധനാ ബന്ധത്തിലും കൂടിവരവിലുമൊക്കെ പല പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആഘോഷ പരിപാടികളെല്ലാം മാറ്റിവെച്ചിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നമ്മുടെ ഹൃദയവും ഭവനവുമൊക്കെ ദൈവാലയങ്ങളായി രൂപപ്പെടുത്തുവാനായി സാധ്യമാകണം. വിശുദ്ധ കന്യമറിയാം അപ്രകാരം ഒരുക്കപ്പെട്ടവളായിരുന്നതുകൊണ്ടാണ് ദൈവം അവളിൽ ഇറങ്ങി വസിപ്പാൻ കാരണമായത്. ദൈവത്തെ വഹിച്ചവൾ ദൈവത്തിന്റെ ആലയമായി മാറ്റപ്പെട്ടു. അതുകൊണ്ടാണ് വിശുദ്ധരിൽ ഏറ്റവും അഗ്രഗണ്യമായ സ്ഥാനം മാതാവിന് നൽകുന്നത്. വിശുദ്ധമായ വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുന്നവരെ വിളിക്കുന്ന പേരല്ല വിശുദ്ധർ. എത്ര അശുദ്ധമായ വഴികളിലൂടെ നടക്കുമ്പോഴും സ്വന്തം വിശുദ്ധി നഷ്ടപ്പെടുത്താത്തവരെ വിളിക്കുന്ന പേരാണ് വിശുദ്ധർ എന്നത്. വിശുദ്ധ സ്ഥലങ്ങൾ തേടി നടക്കുന്നതിനേക്കാൾ പ്രധാനമാണ് നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാക്കുവാനുള്ള ശ്രമം. ജീവിക്കുന്ന ആളുകളുടെ വിശുദ്ധിയാണ് ഓരോ ഇടവകയും വിശുദ്ധമാക്കുന്നത്. ഭവനമാകട്ടെ ഇടവകയാകട്ടെ, അവിടെ വസിക്കുന്ന ആരാധിക്കുന്ന ജനത്തിന്റെ വിശുദ്ധിയാണ് ആ ഇടത്തെ വിശുദ്ധമാക്കുന്നത്. നാം ഇടപഴകുന്ന എല്ലാ സ്ഥലങ്ങളും പുണ്യസ്ഥലങ്ങളായും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പുണ്യകർമ്മങ്ങളായി മാറ്റാൻ കഴിഞ്ഞാൽ അന്തരീക്ഷവും ആവാസ വ്യവസ്ഥയും വിശുദ്ധമായി തീരും. വേഷവിധാനങ്ങൾക്കോ പ്രത്യക്ഷ ഭാവങ്ങൾക്കോ വിശുദ്ധിയുമായി ഒരു ബന്ധവുമില്ല. ലളിതമാകുവാനും ചെറുതാകാനും കഴിയുന്നിടത്താണ് വിശുദ്ധി ആരംഭിക്കുന്നതെന്ന് വിശുദ്ധ കന്യോറിയ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. വിശുദ്ധ മാതാവിനെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ ലോകത്തിൽ മറ്റൊരു വ്യക്തിക്കും ലഭിക്കാത്ത ശ്രേഷ്ഠമായ സ്ഥാനമാണ് പരിശുദ്ധ കന്യമറിയാമിന്റെ ദൈവമാതാവെന്ന സ്ഥാനം. ദൈവഹിതത്തിനായി സ്വയം സമർപ്പിച്ച് കഷ്ടതയുടെ നാളുകളിലൂടെയുള്ള യാത്രയിലും നിന്നയുടെ വാക്കുകൾ, സ്വന്തം പുത്രൻ മറ്റുള്ളവരാൽ പീഡനമേറ്റ് കുരിശിൽ മരിക്കുന്ന കാഴ്ച കണ്ട് നെടുവീർപ്പോടെ കുരിശിനരികിൽ നിൽക്കുന്ന കർത്താവിന്റെ ദാസിയായി വിശുദ്ധ കന്യമറിയാമെ നമുക്ക് കാണപ്പെടുവാൻ സാധിക്കുന്നു. കന്യമറിയാമിന്റെ ജീവിതത്തിന്റെ ചില പ്രത്യേകതകളിലേക്ക് നാം നോക്കുമ്പോൾ ഒന്നാമതായി കാണുവാൻ സാധിക്കുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവാലയ അന്തരീക്ഷത്തിൽ ജീവിച്ച് ദൈവാലയമായി തീർന്നവളാണ് വിശുദ്ധ കന്യമറിയ. പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും പ്രകാശിക്കുകയും ചെയ്ത ജീവിതമാണ്. ശുദ്ധിമതിയായ മാതാവേ എന്നുള്ള സംബോധനയ്ക്ക് കാരണമാകുന്നതിന്റെ ഒരു അടിസ്ഥാന വേദവചനം യാക്കോബ് സ്ലിയാടെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 1:27 വാക്യത്തിൽ ഇപ്രകാരം അവിടെ പറയുന്നു, പിതാവാം ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി എന്നത് ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നതാണെന്ന്. ലോകമോഹങ്ങൾക്കും ജഡീ അഭിലാഷങ്ങൾക്കും ഒന്നും യാതൊരു സ്ഥാനവും പരിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ജീവിതയാത്ര ദൈവ വഴികളിലും ദൈവത്തെ വിശ്വസിച്ച് ധ്യാനിച്ച് ജീവിച്ചു. കണ്ണുകൾ കണ്ടത് ലോകമോഹങ്ങളെ അല്ല, മറിച്ച് ഉയരത്തിൽ നിവസിക്കുന്ന സൃഷ്ടാവിനെയായിരുന്നു. കാതുകൾ കേട്ടത് ഈ ലോകത്തിന്റെ സ്വരങ്ങളല്ല, ദൈവിക ഇമ്പസ്വരം കേൾക്കുവാൻ ദൈവിക പദ്ധതിയുടെ പൂർണത കേൾപ്പാനും ആയിരുന്നു.
വായുമൊഴികൾ ലോകത്തിന്റെ അഭിലാഷങ്ങൾ നേടുവാനല്ലായിരുന്നു, മറിച്ച് ഞാൻ കർത്താവിന്റെ ദാസി എന്നും ആ കർത്താവിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്നുമായിരുന്നു തന്റെ വായുമൊഴികൾ. രണ്ടാമത് വിശുദ്ധ യോനാവിന്റെ ജീവിതത്തിലെ പ്രത്യേകത, അന്യന്റെ ആവശ്യഭാരത്തിൽ പങ്കുചേരുന്നവളായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. ചർച്ചക്കാരിയായ എലിശബായെ കാണുവാനും പരിചരിക്കുവാനും ഭർതൃഗ്രഹത്തിൽ നിന്നും പുറപ്പെട്ട് മലനാട്ടിൽ യഹൂദ പട്ടണത്തിൽ സക്രിയാവിന്റെ ഭവനത്തിലെത്തി ചർച്ചക്കാരിയായ എലിശബായുടെ താമസിച്ച് വേണ്ട പരിചരണം കൊടുക്കുന്നവളായി കന്യമറിയാനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാനാവിലെ വിരുന്നു ഭവനത്തിൽ മാതാവിന്റെ ഇടപെടൽ മൂലം ആ ഭവനത്തിലെ കുറവിനെ ആരുമറിയാതെ പരിഹരിക്കുവാൻ സ്വന്തം പുത്രനോട് ആവശ്യപ്പെടുന്നവളായി നമ്മൾ കാണുന്നു. അപ്പോൾ ഈ അമ്മ എത്രയോ ശ്രേഷ്ഠവതിയാണ്. ലോകമോഹങ്ങൾക്ക് പിന്നാലെ പരക്കം പായുകയും ഈ ലോകത്തിന്റെ ഇമ്പസ്വരങ്ങൾക്ക് കാതോർക്കുകയും അന്യന്റെ കുറവുകളെ വിളിച്ചു പറഞ്ഞ് ആനന്ദം കണ്ടെത്തുന്നവർക്ക് തിരുത്തൽ വരുത്തുവാനും മറിയാൻ കാട്ടിത്തരുന്ന നല്ല മാതൃക നമുക്ക് അനുകരണീയമാണ്. ദൈവീയ തെരഞ്ഞെടുപ്പിനെ ശിരസാ വഹിച്ച് രക്ഷാപദ്ധതിക്ക് പങ്കുകാരിയായി തീർന്ന പരിശുദ്ധ കന്യമറിയാമിന്റെ നാമം മനുഷ്യമക്കളുടെ നാവുകളാൽ ഉയർത്തപ്പെടണം. ദൈവപദ്ധതിക്ക് നമ്മെ സമർപ്പിക്കുവാൻ സാധ്യമാവുകയും ചെയ്യണം. ക്രിസ്തു ലോകത്തിനു വേണ്ടി ജീവൻ ബലിയായി അർപ്പിച്ചുവെങ്കിൽ കന്യക മറിയാം ക്രിസ്തുവിനു വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചു കൊടുത്തവളാണ്. അതുകൊണ്ടാണ് സ്വർഗവും ഭൂമിയും ഒരുപോലെ കന്യമാതാവിനെ ആദരിക്കുന്നത്. ദൈവസന്നിധിയിൽ നിന്നും കടന്നുവരുന്ന മാലാഖ കന്യമറിയാമിനെ സംബോധന ചെയ്യുന്നത് കൃപ നിറഞ്ഞവളെ എന്നുള്ളതാണ്. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. മാതാവ് പറയുന്നു, ലോകം എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു, ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു. മലങ്കര ഓർത്തഡോക്സ് സഭാ പാരമ്പര്യത്തിൽ ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിന്റെ സ്ഥാനം അദ്വിതീയമാണ്. തിരുവെഴുത്ത് തന്നെ മറിയാമിന്റെ ഔന്നത്യത്തെ ഉയർത്തി കാണിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ ദൗത്യവാഹകനായി വർത്തിക്കുന്ന പ്രധാന മാലാഖയുടെ സാക്ഷ്യവും അതുതന്നെയാണ്. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. സ്ഥാനത്തിലും പ്രായത്തിലും മുതിർന്ന എലിശബേത്തിന്റെ സാക്ഷ്യം എന്താണ്? നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, എന്റെ കർത്താവിന്റെ അമ്മ എന്നിങ്ങനെയാണ്. പരിശുദ്ധാത്മാ പ്രചോദിതമായ മറിയാം അപ്പോൾ പ്രസ്താവിക്കുന്നുണ്ട്, ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു. ആ പ്രവചനം നിവൃത്തിയായതുകൊണ്ടാണ് തലമുറകളായി മറിയാമിനെ ആദരിക്കുന്നതും പ്രകീർത്തിക്കുന്നതും. വിശുദ്ധ മറിയാം പാടിയ പാട്ട് എത്ര ആഴത്തിലുള്ളതാണ്! ഇവിടെ പറയുന്നത്, ശക്തനായവൻ വലിയ കാര്യങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന് പ്രസ്താവിക്കുമ്പോൾ അത് നമ്മുടെ തന്നെ സ്വന്തം അനുഭവമായിട്ട് മാത്രമേ നമുക്കും അതിനെ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. ഓരോ വിശ്വാസിക്കും സാക്ഷിക്കുവാനുള്ളത് സ്വന്തം ജീവിതത്തിൽ ദൈവം ചെയ്ത വൻകൃപകളെ പറ്റിയും അനുഭവിച്ച ശ്രേഷ്ഠദാനങ്ങളെ കുറിച്ചുമായിരിക്കും. എപ്രകാരം ആത്മനിറവിലും ആത്മഹർഷത്തിലും അറിയാമിന് പാടുവാൻ കഴിഞ്ഞുവോ അതേ വികാരത്തിന് അനുഭവത്തിലും നമുക്കും പാടുവാൻ കഴിയണം. കന്യമറിയത്തിന്റെ ഉത്തമ ബോധ്യമാണ് ദൈവകൃപ അവളിൽ കോരിച്ചൊരിഞ്ഞു എന്നുള്ളത്. അത് നമ്മുടെയും അനുഭവമാണല്ലോ. ദൈവത്തിന്റെ മക്കളാകുവാൻ തക്കവണ്ണം അവിടുത്തെ സ്നേഹവായ്പും കൃപയും നമ്മൾ എത്രയോ ദൈവം ചൊരിഞ്ഞു. നാം ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ദൈവം മുൻകൈയെടുത്ത് മറിയാമിൽ വൻകാര്യങ്ങൾ പ്രവർത്തിക്കുകയായിരുന്നു. നമുക്കും അതല്ലേ പറയുവാനായിട്ടുള്ളത്? അതുകൊണ്ട് മറിയാമിനെ പോലെ ആനന്ദം നിറഞ്ഞവരായി ദൈവത്തിന്റെ നന്മകളെ നമുക്കും
പാടി സ്തുതിക്കുവാൻ ജീവിതത്തിൽ കഴിയണം. മറ്റൊരു കാര്യത്തിൽ നാം മറിയാമിനോട് സാമീപ്പെടുന്നില്ലേ? എന്താണത്? ദൈവപുത്രൻ അവളിൽ ഉൽപാദിതമായി അവളുടെ ഉദരത്തിൽ വസിച്ചു എന്നതാണ്. ആത്മീയ അർത്ഥത്തിൽ ഓരോ വിശ്വാസിയും ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്നവനും വഹിക്കുന്നവനുമാണ്. പ്രപഞ്ച സൃഷ്ടാവ് മറിയാമിന്റെ ഉദരത്തിൽ വസിച്ചു എങ്കിൽ ആ കർത്താവ് തന്നെ ആത്മീയമായി നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. പൗലോസ്ലിയ എഫേസ് ലേഖനത്തിൽ നടത്തുന്ന അർത്ഥസമ്പുഷ്ടമായ ഒരു പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു ആന്തരികമായി വിശ്വാസികളിൽ വർത്തിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ സവിശേഷത. പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ വസിക്കുന്നത്. നമ്മുടെ മൺകൂടാരത്തിൽ ക്രിസ്തു വസിക്കുന്നു എന്നുള്ള അതുല്യവും അതിശ്രേഷ്ഠവുമായ പദവി ഓർക്കുമ്പോൾ നമ്മുടെ നാവിൽ ഉയരുന്ന പാട്ട് എന്തായിരിക്കണം? അതാണ് കന്യമറിയാൻ പാടുന്നത്, എന്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, എന്റെ ആത്മാവിനെ ജീവിപ്പിക്കുന്ന ദൈവത്തിൽ സന്തോഷിച്ചു, അവൻ തന്റെ ദാസിയുടെ താഴ്ചയെ നോക്കിക്കണ്ടിരിക്കുന്നു. ഈ താഴ്മ കന്യമറിയാമിൽ കാണും. വിശുദ്ധ മറിയാം നമ്മോട് ചോദിക്കുന്നു, എന്നിൽ വസിച്ചവനായ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നുണ്ടോ എന്ന്. ഈ പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ കന്യമറിയാം ചോദിക്കുന്നൊരു ചോദ്യം നമ്മളോട്, എന്നിൽ വസിച്ച ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുണ്ടോ? ക്രിസ്തു വസിക്കുന്ന ജീവിതത്തിൽ ഒട്ടേറെ മൂല്യങ്ങൾ ഉള്ളതായി തീരുമെന്നുള്ളൊരു സംശയമില്ല. വീണ്ടും തന്റെ പ്രാർത്ഥനയിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്. അവിടെ പറയുന്നു, തന്നെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. ദൈവം തന്റെ ഭുജം കൊണ്ട് ബലം പ്രവർത്തിക്കുന്നവനാണ്. അവിടുന്ന് അഹങ്കാരികളെയും ഗർവിഷ്ഠന്മാരെയും ചെതറിക്കുന്നു, അവർക്ക് നിലനിൽപ്പില്ല. എന്നാൽ ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് കരുണ ലഭിക്കുന്നു. ഭയപ്പെടുക എന്നത് നമ്മളൊരു സിംഹത്തെയോ വിഷപ്പാമ്പിനെയോ ഭയപ്പെടുന്നത് പോലെയുള്ള കാര്യമല്ല. സഭാപ്രശ്നങ്ങളുടെ പുസ്തകം 12:13 പറയുന്നുണ്ട്, എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ഭയം എന്നത് പകരം ഭക്തി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ യുക്തി. സർവശക്തനും സർവവല്ലഭനുമായ ദൈവത്തിന് മുൻപാകെയുള്ള നമ്മുടെ ഭക്തിയും ആദരവുമാണ് പ്രതിപാദ്യം. അബ്രഹാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഈ വികാരമാണ് പ്രകടിപ്പിക്കുന്നത്, പൊടിയും വെണ്ണീറുമായ ഞാൻ ദൈവത്തോട് സംസാരിക്കുവാൻ തുനിഞ്ഞുവല്ലോ എന്ന് ഉൽപ്പത്തി പുസ്തകം 2:10 പറയുന്നു. പത്മോസ് ദ്വീപിൽ വെച്ച് മനുഷ്യപുത്രനെ ദർശിച്ചപ്പോൾ അവനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ അവനെ കാൽക്കൽ വീഴുന്ന വെളിപാട് പുസ്തകം 1 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ ദൈവത്തോട് ഭക്തിയാദരവുകൾ പുലർത്തുന്നവളായിരുന്നു വിശുദ്ധ മറിയം. പ്രാർത്ഥനയും ജാഗരണവുമായിരുന്നു അവളുടെ ജീവിതത്തിന്റെ ശക്തി. ഇപ്രകാരം യഥാർത്ഥ ഭക്തി പുലർത്തുന്നവർക്ക് തലമുറകളായി ദൈവത്തിന്റെ കരുണ ലഭിക്കണമെന്നാണ് മറിയാം വെളിപ്പെടുത്തുന്നത്. ഭക്തി ജീവിതത്തിന് തടസ്സമായിട്ടുള്ളത് ലോകസ്നേഹവും ജഡത്തിന്റെ മോഹങ്ങളുമാണ്. അവയെ അതിജീവിക്കുവാനായിരിക്കണം നമ്മുടെ ശ്രമവും ശ്രദ്ധയും. രണ്ടാമതായ കന്യമറിയാമിന്റെ പ്രാർത്ഥനയിൽ നമ്മളോട് ഓർപ്പെടുത്തുന്നത്, അവൻ താഴ്മയുള്ളവരെ ഉയർത്തുന്നു. അഹങ്കാരികളെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടുവാനും താഴ്മയുള്ളവരെ ഉയർത്തുന്നവരുമാണ് ദൈവം. മറിയം വിനയത്തിന്റെ ഉടമയായിരുന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അവൻ തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചിരിക്കുന്നു. മാലാഖിയോട് ആ താഴ്മയുടെ ഭാവമാണ് മറിയം പ്രകടിപ്പിക്കുന്നത്. മാലാഖിയോട് പറയുന്നു, ഞാൻ കർത്താവിന്റെ ദാസി അടിമയാണ്, എന്റെ കർത്താവ് എന്ത് കൽപ്പിക്കുന്നു അതിനെ ഞാൻ സ്വീകരിക്കുവാൻ ഒരുപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയിൽ ചൊല്ലുന്നത്,
ആരുമുയർത്തപ്പെട്ടില്ലതുപോലെ അതിനാൽ മറിയാമിനെ പോലെ ആരും താഴ്മപ്പെട്ടുമില്ല മറിയാമിനെ പോലെ ആരും താഴ്മപ്പെട്ടുമില്ല മറിയാമിനെ പോലെ ആരും ഉയർത്തപ്പെട്ടുമില്ല അപ്പോൾ എത്രയോ താഴ്മയുടെ ഭാവം ഉണ്ടായിരുന്നുവോ അതിനേക്കാൾ ഉന്നതമായ സ്ഥാനത്തിലേക്ക് കടന്നെത്തുവാൻ വിശുദ്ധ കന്യമറിയാമിന് സാധിച്ചു യേശുവിനെ പറ്റി പൗലോസ് ലീഗാ എഴുതി ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ശൂന്യമാക്കി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അത് മേലായി നാമം നൽകി ദൈവമെമ്പാകെ വിനയപ്പെടുന്നവരെയാണ് അവിടുന്ന് ഔന്നത്യത്തിൽ എത്തിക്കുന്നത് എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് പത്രോസ്ലീഹായുടെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈകീഴിൽ താണിരിപ്പീൻ. എന്താണ് വിനയം? ആത്മസംയമനം, പെരുമാറ്റത്തിന്റെ മര്യാദ തുടങ്ങിയ ഗുണങ്ങളുടെ സമ്മിശ്രഭാവമാണ് വിനയം. പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിലേക്ക് പോയ ചുങ്കക്കാരനെ പോലെ സ്വയം വിനയപ്പെടുവാൻ കഴിഞ്ഞാൽ ദൈവകൃപ ലഭിക്കുവാനായിട്ട് നാം പാത്രീഭൂതരായി തീരുമെന്നുള്ളതിന് സംശയമില്ല. ആകയാൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജന്മപെരുന്നാളിനോടനുബന്ധിച്ച് നാം ആചരിക്കുന്ന എട്ട് നോമ്പ് ആചരണത്തിലൂടെ മാതാവ് എപ്രകാരം ദൈവമുൻപാകെ വിശുദ്ധിയിലേക്ക് വളരുവാൻ ആഗ്രഹിച്ചു അതുപോലെ വളരുവാനുള്ള പരിശ്രമം നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് ആവശ്യം. വ്യക്തിജീവിതത്തിലും കുടുംബങ്ങളിലും സമൂഹത്തിലും ശാന്തിയും സമാധാനവും ധാർമ്മികതയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ജീവിതം നിരാശയും മടുപ്പുമായി തോന്നുന്ന അനുഭവങ്ങൾ ഏറെ. ദൈവഭയം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന്റെ കിരാതമായ പ്രവൃത്തികൾ മൂലം അനേകം ജീവിതം മരണത്തിന് വിധേയമാകുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ തരണത്തിൽ ജീവിതചര്യകൾക്ക് ഏറെ മാറ്റം നമ്മൾ ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാൻ രൂപാന്തരപ്പെടുത്തുവാൻ തയ്യാറായാൽ കുടുംബം സമൂഹം നന്മയിൽ വളരും. ദൈവഭയത്തിൽ വിശുദ്ധിയെ നമുക്ക് ദഹിക്കുവാൻ സാധിക്കണം. രണ്ടു ദിനവൃത്താന്തം ഏഴാം അധ്യായം പതിനാലാം അധ്യായത്തിൽ വചനം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തിക്കൊടുക്കും. ഒന്ന് തെസ്സലോനിക്ക ലേഖനം നാലാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എന്തെന്നാൽ നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചത്. മാതാവിന്റെ ജന്മപെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ വിശുദ്ധിയുടെ ചരിയിലേക്ക് നമുക്ക് മാറ്റപ്പെടുവാൻ സാധിക്കണം. ഒരു പക്ഷെങ്കിൽ ഇന്ന് ലോകം അനുഭവിക്കുന്ന കൊറോണ വൈറസ് രോഗബാധ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ പറ്റി നാം ചിന്തിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ദൈവത്തെ മറന്നുള്ള മനുഷ്യന്റെ ജീവിതചര്യകൾ കണ്ട് ദൈവത്തിന് പൊറുതിമുട്ടി തുടങ്ങി. വൈദ്യശാസ്ത്രത്തിനോ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾക്കോ മുൻകൂട്ടി കണ്ടുപിടിക്കുവാൻ കഴിയാതെ COVID-19 എന്ന രോഗബാധ ഭൂമിയിലേക്ക് തന്നത് മനുഷ്യനിൽ ചില പരിവർത്തനം ഉണ്ടാകുന്നതിനുള്ള മാർഗമായിട്ടേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യന്റെ ബലം, ധനം, ജ്ഞാനം ഒന്നും സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ ഏതുമില്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാണ് COVID-19. മനുഷ്യന്റെ നീച പ്രവൃത്തികൾ, അധാർമ്മികമായ ജീവിതശൈലി, ദൈവത്തെ മറന്നുള്ള നിലപാട്, ഇവയെ തിരിച്ചറിയുകയും ദൈവസന്നിധിയിലേക്ക് തിരികെ വരികയും ചെയ്യുവാനുള്ള ഒരു സന്ദർഭമായി ഈ സാഹചര്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കണം. എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കട്ടെ.
പ്രിയ വിശ്വാസ സമൂഹമേ മാതാവിന്റെ പെരുന്നാൾ നമുക്ക് അനുഗ്രഹത്തിനായി തീരട്ടെ നമുക്കെന്നും അവളുടെ മാധ്യസ്ഥം കോട്ടയായിരിക്കട്ടെ ലോകരക്ഷകൻ അവളിൽ നിന്നാണ് ജനിച്ചത് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് അനുഗ്രഹീതയായ മാതാവേ നിന്നോടുള്ള സ്നേഹത്താൽ പാപത്തിന്റെ ഭാരം നാഥൻ ഞങ്ങളിൽ നിന്ന് നീക്കുമാറാകട്ടെ ന്യായവിധിയിലേക്ക് ഐക്യാതിരിക്കുന്നതിന് അമ്മേ നീ നിന്റെ പുത്രന്റെ മുൻപിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആശ്രയമാണ് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാകുന്നു ആകയാൽ പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പി ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽപ്പാനിടയാകട്ടെ മാതാവിന് സഭ കൊടുക്കുന്ന സ്ഥാനം അദ്വിതീയമാണ് അവൾ സകല വിശുദ്ധന്മാരിലും ഉയർന്ന സ്ഥാനം വഹിക്കുന്നവളാണ് ദൈവത്തെ വഹിച്ചോളെന്നുള്ള നിലയിൽ ആ മാതാവ് നമുക്ക് അഭയം കോട്ടയുമാണ് ദൈവസന്നിധിയിൽ മാതാവിന്റെ പ്രാർത്ഥനയും മധ്യസ്ഥം മൂലം നമ്മിൽ നിന്ന് രോഗപീഠകളും ദുഃഖങ്ങളും ദുരിതവും നാം നിവസിക്കുന്ന ലോകത്തിൽ നിന്ന് എല്ലാവിധമായ കഷ്ടതകളും മാറ്റി ലഭിപ്പാൻ അവളുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായി തീരുമെന്ന് സംശയമില്ല അവളുടെ മധ്യസ്ഥം അറിയപ്പെടാം അഭയം പ്രാപിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിനും ദൈവത്തിന് ലഭിപ്പാനിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും